യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയ്ക്ക് അപ്പീൽ നൽകുന്നതിനുള്ള സഹായം നൽകുമെന്ന് കേന്ദ്രം. ഡൽഹി ഹൈക്കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, ഇതിനോടകം തന്നെ ഈ യമനി പൗരന്റെ കുടുംബവുമായിട്ടൊക്കെ പലതവണ ചർച്ചകൾ നടന്നതാണ്. അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുമില്ല. ഇനി എങ്ങനെയാണ് ഒരു നയതന്ത്രപരമായ ഇടപെടൽ, എത്രത്തോളം സാധ്യതയുണ്ട് ഇതിൽ? ദിവിഷ ഇന്ന് ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചത്. കാരണം നേരത്തെ ഈ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ ഹർജി ഫയൽ ചെയ്തിരുന്നത്. ഇന്ന് ഹർജി പരിഗണിക്കവെ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഗർവാൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാര്യങ്ങളിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കേസിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ വധശിക്ഷയ്ക്കെതിരായുള്ള അപ്പീൽ കോടതി, അതായത് നേരത്തെ വധശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയ നൽകിയിരുന്ന ഹർജി യമനിലെ അപ്പീൽ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ അപ്പീൽ നൽകുന്നതിന് നിമിഷപ്രിയയ്ക്ക് നിയമപരമായ ഒരു അവകാശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകുന്നതിനുള്ള സഹായം കേന്ദ്ര സർക്കാർ നൽകും, അതായത് ഇന്ത്യ സർക്കാർ നിമിഷപ്രിയയ്ക്ക് നൽകുമെന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. രണ്ടാമതായി ഈ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരുന്നത് ഈ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്കോ അതല്ല അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘാംഗങ്ങൾക്കോ നിലവിൽ യമനിലേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം 2017 മുതൽ യമനിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്ര കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ സംഘത്തിന് യാത്രാ വിലക്കിൽ ഇളവ് നൽകി അവർക്ക് ഈ യമൻ സന്ദർശിക്കാനുള്ള അനുമതി നൽകുമെന്നായിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം നേരത്തെ ഈ ബ്ലഡ് മണിയും മറ്റും നൽകി ഈ കൊല്ലപ്പെട്ട പൗരന്റെ ബന്ധുക്കളുമായി ബ്ലഡ് മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് ഈ ബന്ധുക്കൾക്ക് അവിടെ എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്